നല്ല അടിപൊളിയൊരു ബീഫ് പുരട്ടാണ് ഈ കാണുന്നത്. അത് നല്ല രീതിയിൽ വിറകടുപ്പിൽ വേവിച്ച് വെന്ത് നല്ല പരുവത്തിന് കിടക്കുന്ന ബീഫാണ്. അതിൽ നിന്ന് ഗ്രേവിയൊക്കെ നമ്മൾ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ കോരിയെടുത്താണ് തരണം. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ കടയുടെ ആ ഒരു പ്രത്യേകത അറിയാൻ പറ്റും. ഇതാ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കട്ടനും കൂടെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. എവിടെയാണെന്നല്ലേ, നേരെ നമുക്ക് വീടിലോട്ട് പോവാം. ഈ കാണുന്നതാണ് ഗുഡ് മോർണിംഗ് ഫാസ്റ്റ് ഫുഡ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ്, ഒരു കുഞ്ഞു കടയാണ്, വളരെ ചെറുതാണ്. പക്ഷേ ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഇതാ കാണുന്ന റോഡ് പൂജപ്പുരയിൽ നിന്ന് വരുന്ന റോഡാണ്. പൂജപ്പുരയിൽ നിന്ന് നമ്മൾ കരമനയിലോട്ട് പോകുന്ന വഴിയിൽ കുഞ്ചാലുമൂടെന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഹോട്ടലുള്ളത്. നമ്മൾ ആ ഒരു റോഡ് സൈഡിൽ തന്നെ അകത്ത് വലിയ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ അവർ ഒട്ടുമിക്ക കാര്യങ്ങളും പുറത്തൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. ആ ഒരു ചേട്ടൻ പൊറോട്ട അടിക്കാനുള്ള മാവുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് വന്നത്. അപ്പോൾ കിച്ചണിലോട്ട് ആദ്യം കയറാം. ഒരു ചെറിയൊരു കിച്ചണാണ്, ഇതിനകത്ത് ആകെ ഒരു മൂന്ന് പേരാണുള്ളത്. ഒരാൾ ഇങ്ങനെ പൊറോട്ട അടിച്ച് കല്ലിലോട്ട് ഇടുന്നുണ്ട്. ഒരു ചേട്ടൻ അവിടെ ബീഫ് ഇങ്ങനെ ഇളക്കി മറിക്കുന്നുണ്ട്. ബീഫ് ഒക്കെ ഇളക്കി മറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകടുപ്പിലാണ് സംഭവം തയ്യാറാക്കുന്നത്. ഇവിടെ പൊറോട്ടയ്ക്കും ബീഫിനും ഒക്കെ ഉപയോഗിക്കുന്നത് വിറകുകളാണ്. അപ്പോൾ വിറകടുപ്പിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ തീയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വളരെ നല്ല മണമാണ്. ഇതിനകത്ത് നിൽക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡാണ്. വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഈ ഗുഡ് മോർണിംഗ് ഹോട്ടൽ എന്ന് അറിയപ്പെടുന്നത്. അതിൻ്റെ ആ ഗ്രാവിയുടെയൊക്കെ ആ ഒരു തിക്നെസ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. രാവിലെ 9 മണി മുതൽ പൊറോട്ടയും ബീഫും റെഡിയാവും. പിന്നെ നമുക്ക് ഇടിയപ്പം ഇവിടെ കിട്ടുന്നതാണ്. ഇത് ആ കാണുന്ന പാത്രത്തിൽ അതിൽ നിന്ന് ഗ്രേവി വരുന്നത് അവർ കോരി അതിലോട്ട് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് മാറ്റുന്നുണ്ട്. പിന്നെ നല്ല കുഞ്ഞൻ പൊറോട്ടയാണ്. പൊറോട്ട എന്ന് വെച്ചാൽ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുഞ്ഞൻ പൊറോട്ടയാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഈ പൊറോട്ട ബീഫും ഒന്ന് കണ്ടാൽ മാത്രം പോരല്ലേ, നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കണ്ടേ. എന്നാലും ഇവിടുത്തെ ആ ടേസ്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട്. എന്തായാലും വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. കുഞ്ഞ് പൊറോട്ട ആണെങ്കിലും ഞാൻ നമുക്കൊരു രണ്ട് വിരൽ വെച്ചിങ്ങനെ വിച്ചെടുക്കാൻ പറ്റും. ആ രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. പിന്നെ ബീഫാണെന്നുണ്ടെങ്കിൽ ആ ചൂടായിട്ട് ഇരിക്കുന്നത് നമുക്ക് കൈയ്യണ്ട് എടുത്ത് പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല. നല്ല ചൂടുണ്ട്. ഒരു പീസ് എടുത്താൽ വെക്കാമെന്ന് ചോദിച്ചിട്ട് നല്ല ചൂട്, അത് പറ്റുന്നില്ല. അത് നല്ല രീതിയിൽ ആവി ഇറക്കുന്ന ആ ഒരു പീസ് എടുത്ത് പൊറോട്ടയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പൊറോട്ടയും ബീഫും കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പൊറോട്ടയും ബീഫും കിട്ടുന്നത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സവാളയും കൂടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു ഇടിയപ്പം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ആയിരിക്കും, രണ്ട് പീസും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഗ്രാവി എടുക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചത് ഇതേപോലെ ഒരു കപ്പിലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കപ്പോട് കൂടി തന്നെ കൊണ്ട് ഒഴിച്ചു തരും. ഇതാണ്ട നല്ല ഗ്രാവിയാണ്. അതിൽ നിന്ന് ഒരു പീസ് മാറ്റി ഞാൻ 3-4 പീസ് കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി എടുത്ത് ഒരെണ്ണം വെച്ചിട്ട് ഒന്ന് അതും കൂടി കഴിച്ചു നോക്കട്ടെ. എന്തായാലും പൊളി സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. എന്തായാലും മസാലയൊക്കെ അടിപൊളി. ഓക്കെ, ഇനിയൊരു കട്ടനും കൂടി അടിക്കാം. ചൂട് പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കട്ടനും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊളിയായിരിക്കില്ലേ. സ്പെഷ്യൽ കട്ടൻ എന്ന് പറഞ്ഞത് തേയിലയും കോഫിയും കൂടെ ചേർന്നാണ്. എന്തോ പൊടിയാണ് എടുത്തത്. അതേപോലെ തന്നെ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയുണ്ട്. നാരങ്ങ പീസ് ഇട്ടൊരു പിന്നെ പുതിന ഇല, ഇത് ഇത്രയാണ് അതിലിട്ടിരിക്കുന്നത്. പിന്നെ നല്ല ചൂട് വെള്ളം, തേയില കലർന്ന വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇങ്ങോട്ട് തരും. നല്ല എരിവുള്ള ബീഫൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. ഇതേപോലെ ഒരു സ്പെഷ്യൽ കട്ടൻ അങ്ങോട്ട് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ആഹാ, സൂപ്പർ. സൂപ്പർ. എന്തായാലും തിരുവനന്തപുരത്ത് വരുന്നവരൊക്കെ പൊറോട്ടയും ബീഫും കഴിക്കണമെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരേ ഒരു ഹോട്ടൽ ഗുഡ് മോർണിംഗ് ഫാസ്റ്റ് ഫുഡാണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കാണാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുകൊണ്ട. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.